ഇന്ത്യയിലേക്ക് അമേരിക്കന്റെ പൗരൻ വരരുത് എന്ന് അമേരിക്ക വിലക്കുകയാണ്. അമേരിക്ക വിലക്കുകയാണ്, സുരക്ഷിതമല്ല ഇന്ത്യ. ബ്രിട്ടൻ വിലക്കുകയാണ്, ലോകരാജ്യങ്ങൾ വിലക്കുകയാണ്, 54 അറബ് രാജ്യങ്ങൾ വിലക്കുകയാണ്. ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിവിടെ ആരെയും പരാമർശിക്കുന്നില്ല. ഇന്ത്യ എവിടെ നിൽക്കുന്നു പരിശോധിച്ചിട്ടുണ്ടോ? ഇനി ഈ കപ്പൽ മുങ്ങിയ ആർക്ക്? എനിക്ക് ഈ നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് നിന്നു. ആ നീ ആരാ? ഞാൻ കേന്ദ്ര സർക്കാരിനെ അനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിനക്ക് 2 രൂപയ്ക്ക് പെട്രോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു. ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന് ഉള്ളിക്ക് വില ചോദിച്ചാൽ ഹിന്ദുവിനും ഒരേ വില, ക്രിസ്ത്യാനിക്കും ഒരേ വില, നിരീശ്വരവാദിക്കും ഒരേ വില. ഇന്ത്യ അനുഭവിക്കുന്ന ഏത് പ്രശ്ന ആരുമായ നിർബന്ധം? ഞാൻ ഒന്നുകൂടി പറയാ, മുസ്ലിങ്ങൾക്ക് ഇതൊന്നും പുത്തിരിയല്ല. ആദ്യത്തെ മുസ്ലിം മഹാനായ കുഞ്ഞു മുഹമ്മദ് മദനി ബർപൂർ പറഞ്ഞു, ആദ്യത്തെ മുസ്ലിമിനെ കൊല്ലുക ചെയ്ത് ആര്? ഓന്റെ കാക്ക. എന്തിന്റെ പേരിൽ? മുസ്ലിമായി ഇവൻ എന്നതിന്റെ പേരിൽ അന്ന് തുടങ്ങിയതാ. അന്ന് മുസ്ലിം പറഞ്ഞ വാക്കെന്താ അറിയോ? കാക്ക ജിന്നെ കൊല്ലാനോങ്ങി, എനിക്ക് കൈയുണ്ട്, പക്ഷെ ഞാൻ ചെയ്യൂല. നിനക്ക് ആദർശമല്ല, എനിക്കൊരു ആദർശമുണ്ട്, എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. ഇന്നി അഖാഫുള്ളാ, ഞാൻ പഠിച്ചോനെ കണ്ടുമുട്ടും. അങ്ങനെ വിശ്വസിക്കുന്നവരെ നമ്മള്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ നിങ്ങളോട്, നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മൂസാ നബീന്റെ? നമ്മളിന്ന് ആധുനിക ഒന്നാ പറയാ, 5,000 കോടിയുടെ ആയുധം വാങ്ങി ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ, അതുനാധുനായുധം, അതുനാധുനായുധം. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫിറൗന്റെ കാലത്ത് ആയുധത്തെ നമ്മൾ എന്ത് പറയും? അതുനാധുനായുധം. ഫിറൗൻ ജീവിക്കുന്ന കാലം ഏറ്റവും ആധുനികം, മൂസാ നബി ജീവിച്ച ഏറ്റവും ആധുനിക കാലഘട്ടത്തിലാ. ആധുനികം അപേക്ഷിക, ഈ കാലത്തെ 20 കൊല്ലം കഴിഞ്ഞാൽ എന്താ പറയാ? പ്രാചീന കാലം. 100 കൊല്ലം കഴിഞ്ഞാലോ? ഏറ്റവും ബേക്കിലുള്ളവര്. ആ 100 കൊല്ലം കഴിഞ്ഞൊരു ജീവിക്കുന്നല്ലോ ന്യൂജൻ. അത് കഴിഞ്ഞാലോ അവർ ഓൾഡ്. അതാണ്. അപ്പോ ഫിറോൻ ഏറ്റവും മോഡേണായ ആയുധം ഉപയോഗിച്ചു. എന്നിട്ടോ ആയുധം ഒരെണ്ണം ഉപയോഗിക്കാൻ കഴിഞ്ഞോ? 1 മിനിറ്റ് മുമ്പ് ഫിറോൻ എന്താ വിചാരിച്ചേ? മൂസാ നബി എന്നെ ചോദ്യം ചെയ്യില്ല, എന്റെ ഫാസിസ്റ്റ് എന്താ ചോദ്യം ചെയ്യില്ല, എന്റെ കൊള്ളരുതായ്മ ചോദ്യം ചെയ്യില്ല, എന്റെ തോന്നിയാസം ചോദ്യം ചെയ്യില്ല. മൂസയും അനുയായികളും ഇതോ ഒരു പിടിക്കപ്പെട്ട എന്നെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുസ്ലിമീങ്ങളോടും ചോദിച്ചോട്ടെ, അങ്ങനെ അതായത് മൂസാ നബിയുടെ കൂടെയുള്ളവർ പിടിക്കപ്പെട്ടത് തന്നെ മൂസാ എന്നാണല്ലോ പറഞ്ഞ്, അതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞു. ഒന്നെങ്കിൽ ചെങ്കടലിൽ മുങ്ങി മരിക്കുക, അല്ലെ ഫിറൗന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി മരിക്കുക. രണ്ടായാലും മരണം ഉറപ്പാ. 1 മിനിറ്റ് മുമ്പ് ജീവിതം ഒടുങ്ങും എന്ന് വിചാരിച്ചവരാണ് ആര്? ആര്? മൂസാ നബിന്റെ കൂടെയുള്ളവര്. ഫിറൗന്റെ കൂടെയുള്ളവരോ? ഇനി ഇവരൊന്നും ഇല്ലാത്ത ലോകത്ത് സുഖിച്ച് ജീവിക്കുകയാണ്. എന്തുണ്ടായത്? 1 മിനിറ്റ് മുമ്പ് ജീവിതം തുടങ്ങണം എന്ന് വിചാരിച്ചവരുടെ ജീവിതം ഒടുങ്ങുകയും ജീവിതം ഒടുങ്ങും എന്ന് വിചാരിച്ചവരുടെ ജീവിതം തുടങ്ങുകയും ചെയ്തു. മേലൊരാളുണ്ട്, സൈന്യം 10 ലക്ഷം 1 ലക്ഷം കണ്ടാണ് ഖാലിദ് വലീദിന്റെ കൂടല്. റുസ്തം കത്തയച്ചു, മടങ്ങിപ്പോണം, മടങ്ങിപ്പോണം ഖാലിദ്, തോൽപ്പിക്കാൻ കഴിയില്ല. സർവായുധഭൂഷികളായ എന്റെ അനുയായികളെ തോൽപ്പിക്കാൻ കഴിയില്ല ഖാലിദ്. ഖാലിദ് മഹാനായ ഖാലിദ് റളിയല്ലാഹു ഒരു കത്ത് തിരിച്ചയച്ചു. റുസ്തം തെറ്റിപ്പോയി. ജീവിതത്തെ എപ്രകാരം ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ ഉപരിയായി മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ജനപദവുമായിട്ടാണ് ഞാൻ വന്നത്. മുസ്ലിങ്ങളോട് പറയാനുള്ള എന്തറിയോ? നബി പറയണ്ടേ, മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പ് ചണ്ടികളെ പോലെ എന്റെ ഉമ്മത്തായി തീരും, എന്റെ ഉമ്മത്തായി തീരും. അന്ന് അവരെണ്ണത്ത് കുറവായിരിക്കുമോ? സഹാബത്ത് ചോദിക്കുകയാണ്, എണ്ണത്ത് കുറവായിരിക്കുമോ? ബൽ അൻതും കസീർ, ബൽ അൻതും കസീർ. അവരെ എണ്ണത്ത് കൂടുതലുണ്ടാവും, പക്ഷേ 2 വകനുകൾ അവരെ പിടികൂടും. ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. മരിക്കാനുള്ള വെറുപ്പ്, ജീവിതത്തോടുള്ള ഇഷ്ടം, അത് 2 മാറ്റി വെച്ച് രംഗത്തിറങ്ങിയാൽ മതി. പടച്ചോണ്ടാവും, നമ്മളൊന്നും ചെയ്യണ്ട.